സിറോ മലബാർ സഭയുടെ പുതിയ അധ്യക്ഷനായി ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിനെ പ്രഖ്യാപിച്ചു. കാക്കനാട് സെന്റ് തോമസ് മൗണ്ടിൽ ആരംഭിച്ച സിനഡിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ 3-2 ഭൂരിപക്ഷത്തോടെ മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുക്കുകയായിരുന്നു. വത്തിക്കാന്റെ അനുമതി കൂടി ലഭിച്ചതോടെ മുൻ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരിയാണ് തീരുമാനം അറിയിച്ചത്. സീറോ മലബാർ സഭയുടെ 4-ാമത് വലിയിടയനായാണ് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ തെരഞ്ഞെടുക്കപ്പെട്ടത്. ഈ മാസം 8-ന് ആരംഭിച്ച മെത്രാൻ സിനഡ് വോട്ടെടുപ്പിലൂടെയാണ് പുതിയ അധ്യക്ഷനെ കണ്ടെത്തിയത്. 4 ബിഷപ്പുമാരുടെ പേരുകളാണ് സഭാധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിച്ചത്. ആദ്യഘട്ടത്തിൽ പാലാ രൂപത ബിഷപ്പ് മാർ ജോർജ് കല്ലറങ്ങാട്ടിന്റെ പേര് ഉയർന്നെങ്കിലും അദ്ദേഹം ചുമതലയേറ്റെടുക്കാൻ വിസമ്മതം അറിയിച്ചു. വീണ്ടും നടത്തിയ വോട്ടെടുപ്പിൽ 3-2 ഭൂരിപക്ഷം നേടിയത് റാഫേൽ തട്ടിലാണ്. സിനഡ് നിർദ്ദേശിച്ച പേര് വത്തിക്കാൻ കൂടി അംഗീകരിച്ചതോടെയാണ് പ്രഖ്യാപനം. നമുക്ക് പുതിയൊരു മേജർ ആർച്ച്ബിഷപ്പിനെ ലഭിച്ചിരിക്കുന്നു എന്നതാണ്. അത് അഭിമന്യ റാഫേൽ തട്ടിൽ പിതാവാണെന്നും നിങ്ങൾ ഗ്രഹിച്ചു കഴിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി സഭ മുഴുവനും ഒരു മാസത്തിലധികമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ സഭയ്ക്ക് തികച്ചും യോജ്യനായ ഒരു മേജർ ആർച്ച് ബിഷപ്പിനെ തിരഞ്ഞെടുക്കുവാനുള്ള ആത്മാവിൻ്റെ വെളിച്ചം ഞങ്ങളുടെ സഭയിലെ സിനഡിലെ പിതാക്കന്മാർക്ക് നൽകണമേ എന്ന് ആ പ്രാർത്ഥന ഫലമണിഞ്ഞു. തൃശൂർ സ്വദേശിയാണ് മാർ റാഫേൽ തട്ടിൽ. നിലവിൽ ശംഷാബാദ് രൂപതയുടെ ബിഷപ്പാണ് അദ്ദേഹം. കുർബാന ഏകീകരണം അടക്കമുള്ള വിഷയത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ലെന്നും എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനാണ് ശ്രമമെന്നും റാഫേൽ തട്ടിൽ പ്രതികരിച്ചു. കുർബാന തർക്കത്തെ കുറിച്ചിട്ട് ഞാൻ ഇപ്പോൾ ഒരു അഭിപ്രായം ഒന്നിച്ചും പറയുന്നില്ല. എല്ലാവരും കേട്ട ശേഷം എങ്ങനെയാണ് നമുക്കതിലൊരു സൊല്യൂഷൻ ഉണ്ടാകുക? സമവായമല്ല, സാധ്യതകൾ മാത്രമേ ഉള്ളൂ. പുതിയ സഭാധ്യക്ഷന്റെ സ്ഥാനാരോഹണം നാളെ നടക്കും. സഭാസ്ഥാനമായ സെന്റ് തോമസ് മൗണ്ടിൽ ഉച്ചയ്ക്ക് 2:30 ചടങ്ങുകൾ. സിനഡ് വൈദികരും രൂപതകളിൽ നിന്നുള്ള ആൽമായ പ്രതിനിധികൾക്കും ക്ഷണിക്കപ്പെട്ടവർക്കും മാത്രമാകും ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയൂ. ജനം, കൊച്ചി.